അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഉറങ്ങുന്ന സമയത്ത് നമ്മൾ പല രൂപത്തിലുള്ള സ്വപ്നങ്ങളും കാണുന്നവരാണ്. പലപ്പോഴും നമുക്ക് നല്ല സ്വപ്നം കാണാനാണ് ആഗ്രഹം, പക്ഷെ കാണുന്നതൊക്കെ നമുക്ക് ചിലപ്പോൾ ഇഷ്ടമുള്ളതും ഇല്ലാത്തതുമൊക്കെ ഉണ്ടാകും. ചിലത് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ വല്ലാത്ത സന്തോഷം തോന്നും, ചിലത് കണ്ടു കഴിഞ്ഞാൽ വല്ലാത്ത ദുഃഖങ്ങൾ തോന്നും. എൻ്റെ കൂട്ടത്തിൽപ്പെട്ടതാണ് നമ്മളിങ്ങനെ മറ്റുള്ളവരെ ആക്ഷേപിക്കുന്നതായിട്ട് സ്വപ്നം കാണാം, ആക്ഷേപങ്ങൾ അല്ലാതെ സ്വപ്നം കാണാം. അപ്പോൾ അത് നമ്മളെ ഇങ്ങോട്ട് ആക്ഷേപിക്കുന്ന സ്വപ്നം കാണുന്നുണ്ട്. അപ്പോൾ ആക്ഷേപങ്ങളാണ് കാര്യമായിട്ട്, കുത്തുവാക്കുകൾ ഏൽക്കുക, നമ്മൾ കുത്തുവാക്കുകൾ പറയുക, അതല്ലല്ലോ യഥാർത്ഥത്തിൽ വേണ്ടത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഉറക്കിലല്ലാതെ ഇങ്ങനെയുള്ള ഒരു പ്രവർത്തനത്തെ മോശമായിട്ടാണ് ജനങ്ങളൊക്കെ കാണുക. എപ്പോഴും നന്മൻ്റെ ആളുകളായിട്ടാണ് നമുക്കൊക്കെ ജീവിക്കാൻ ആഗ്രഹം. എല്ലാവരാലും തൃപ്തിപ്പെട്ട് എല്ലാവർക്കും സന്തോഷമുള്ളവനായിട്ട് ജീവിക്കാൻ അള്ളാഹു തആല നമുക്കതിന് തൗഫീഖ് തരട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. എന്നാൽ സ്വപ്നത്തിൽ കണ്ടത് ഇങ്ങനെയാണെങ്കിൽ ആ കണ്ടതും ഇവൻ്റെ ജീവിതവുമായി കൊണ്ട് യാതൊരു ബന്ധവും ഉണ്ടാവില്ല. ഇവൻ നല്ല മനുഷ്യനാണ്, എല്ലാവരാലും തൃപ്തിപ്പെട്ടവനും പരസഹായിയും ഒക്കെയാണ്. പക്ഷെ കണ്ടത് എന്താണ്? കുത്തുവാക്കുകൾ പറയുന്നതായിട്ടും ആക്ഷേപിക്കുന്നതായിട്ടൊക്കെ സ്വപ്നം കണ്ടത്. അപ്പോൾ അതിൻ്റെ അർത്ഥമോ അവൻ ഇനി ഇവിടുന്ന് അങ്ങോട്ട് കുത്തുവാക്കുകൾ പറയുന്നവനാകുമെന്നോ ആക്ഷേപിക്കുന്നവനാകുമെന്നോ ആക്ഷേപങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരാകുമെന്നോ ഒന്നുമല്ല അതിൻ്റെ വ്യാഖ്യാനം. നേരെ മറിച്ച് അതിൻ്റെ വ്യാഖ്യാനത്തിൽ പറയുന്നത് ഒരു പിശുക്കത്തരം അവന് പിടികൂടും എന്നുള്ളതാണ്. പിശുക്കത്തരം എന്ന് പറയുമ്പോൾ നമ്മൾ ആവശ്യമുള്ളതിന് ചിലവാക്കണം, അനാവശ്യമായിട്ട് ഒരിക്കലും ചിലവാക്കാൻ പാടില്ല. അതിന് പിശുക്കത്തരം എന്ന് അറിയില്ല. അനാവശ്യമായി കൊണ്ട് സമ്പത്ത് തൂർത്തടിക്കാൻ പാടില്ല. അപ്പോൾ അനാവശ്യമായിട്ട് ഒരാൾ നമ്മുടെ കാശ് വെച്ചാൽ നമ്മൾ തരില്ല എന്ന് പറഞ്ഞതിൻ്റെ മേലെ അവൻ പിശുക്കനാണ്, ആറു പിശുക്കനാണെന്നും പറയാൻ പറ്റില്ല. കാരണം അത് അനാവശ്യമായുള്ള വിഷയത്തിനാണ്. ആവശ്യത്തിന് ചോദിച്ച് അതിന് കിട്ടുന്നില്ല, വീട്ടിലെ ആവശ്യത്തിനും കിട്ടുന്നില്ല. ഇവനിങ്ങനെ സമ്പാദിക്കുന്ന കുമിഞ്ഞു കൂട്ടണം സമ്പത്ത് എന്നുള്ളൊരു ഉദ്ദേശം മാത്രം, അത് ചിലവാക്കുന്നേയില്ല, ദാനധർമ്മങ്ങൾ കൊടുക്കുന്നില്ല, പാവങ്ങളെ സഹായിക്കുന്നില്ല, അതിനൊക്കെ പറ്റിയ ആളാണ്. അപ്പോൾ അതിനാണ് പിശുക്ക് എന്നൊക്കെ പറയാം. ഏതായാലും അങ്ങനെ ഇങ്ങനെ ഒരു ആക്ഷേപം കാണുന്ന സമയത്ത് അതിൻ്റെ വ്യാഖ്യാനത്തിൽ പിശുക്കാണ് അതിൻ്റെ വ്യാഖ്യാനം എന്നുള്ളത് മഹാനായ മുഹമ്മദ് ബിൻ സീരീൻ റളിയല്ലാഹു അൻഹു അവിടുത്തെ മുൻതഖിബുൽ കലാം ഫി തഫ്സീറുൽ അഹ്ലാം എന്ന് പറയുന്ന കിതാബിനകത്ത് പറയുന്നുണ്ട്. അതായത് പിശുക്ക് വിശദീകരിച്ചു കൊടുത്താ പറയുന്നത് വഅമ്മൽ ബുഖുലു. ഈ ബുഖല് ബുഖല് എന്ന് പറഞ്ഞാൽ അപ്പൊ നമ്മളെ പിശുക്കത്തരണ്ടല്ലോ, അത് സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ ഫഹുവ ദമ്മുൻ എന്നാ പറഞ്ഞത്. അപ്പൊ ആക്ഷേപം സഹിക്കേണ്ടി വരും, ആക്ഷേപം കേൾക്കേണ്ടി വരും, നമ്മൾ ആക്ഷേപിച്ചു കൊണ്ടിരിക്കും. ഇതൊക്കെയാണ് വ്യാഖ്യാനം പറയുന്നത്. എന്നിട്ട് അവിടെ പറയുന്നത് കമാ അന്നഹു ലൗ യറ അന്നഹു യദുമ്മു ഫഇന്നഹു യബുഖുലു. ഉണ്ടോ? ഏതുപോലെ ഏത് പിശുക്ക് ഒരാൾ ഇങ്ങനെ വല്ലാതെ കാശ് പിശുക്കി പിടിച്ചു വെക്കുക, പിശുക്കുക, ചെലവാക്കുന്നില്ല, ആ രൂപത്തിലാണ് അങ്ങനെ കാണുന്നത്. അപ്പൊ അങ്ങനെയാകുന്ന സമയത്ത് അതിൻ്റെ വ്യാഖ്യാനം ആക്ഷേപം എന്ന് കൊടുത്ത്. എന്നിട്ട് ഏതുപോലെ ഒരാൾ ആക്ഷേപത്തെ സ്വപ്നം കാണുകയാണ്, അന്നഹു യദുമ്മു അവൻ ആക്ഷേപിക്കുകയാണ്, മറ്റുള്ള കുത്തുവാക്കുകൾ പറയുകയാണ്, ഫഇന്നഹു യബുഖുലു, അപ്പൊ എന്താവും? അവൻ പിശുക്കനായി മാറും. ആ പിശുക്ക് സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ ആക്ഷേപകനായി മാറും, ആക്ഷേപ സ്വപ്നം കണ്ടാൽ പിശുക്കനായി മാറും. മനസ്സിലായില്ലേ? അപ്പൊ ആക്ഷേപം സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും ഇങ്ങനെ ആക്ഷേപിച്ചു നടക്കുന്നു, ഇവൻ ആക്ഷേപം സഹിക്കേണ്ടി വരും എന്നല്ല, ഇവൻ പിശുക്കനാകാൻ സാധ്യതയുണ്ട്. അതും നല്ലൊരു വ്യാഖ്യാനം ഒന്നുമല്ല രണ്ടും, പക്ഷെങ്കിൽ രണ്ടും രണ്ട് റൂട്ടിലാണ് പോകുന്നത്. നമ്മളെ വ്യാഖ്യാനം എന്തേക്കാൻ അനുമാനത്തിന്റെ പിശുക്ക് സ്വപ്നം കണ്ടാൽ പിശുക്കനാകും, ആക്ഷേപം സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ ആക്ഷേപകനാകും എന്നാ അതല്ല വ്യാഖ്യാനത്തിൽ വരുന്നത്. പിശുക്ക് സ്വപ്നം കാണുമ്പം ആക്ഷേപകനും ആക്ഷേപത്തെ സ്വപ്നം കാണുമ്പം പിശുക്കനുമായി മാറും. അള്ളാഹു അലൈഹി വസല്ലം.